ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. അപ്പം പ്രിസ്മോഡൽ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് മാത്രമേ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്, എന്തിൻ്റെ എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി പ്രിസ് മോഡൽ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡെപ്ത് അലോങ് ദി സെൻഡർ ലൈൻ റോഡ് അറ്റ് 50 മീറ്റർ ഇൻ്റർവെൽസ് ആർ 1.25, 1.1, 1.5, 1.2, 1.1 and 1.15 meter. Width of the road embankment is 10 meter. The side slopes are 2:1. Compute the quantity of earthwork by prismoidal formula. അപ്പം നമുക്ക് എന്താണ് തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇതുപോലുള്ളൊരു എർത്ത് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള ഈ എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഡെപ്ത് അലോങ് ദി സെൻ്റർ ലൈൻ ഓഫ് റോഡ് അറ്റ് 50 മീറ്റർ ഇൻ്റർവെൽസ്. അതായത് ഇതിപ്പോൾ ഒരു റോഡാണെങ്കിൽ ഇതിൻ്റെ റോഡിൻ്റെ സെൻ്റർ ലൈനിൽ കൂടെയുള്ള ഇങ്ങനെയുള്ള ഡെപ്തുകളാണ് നമുക്ക് തന്നത്. ഓക്കെ, അപ്പം ഈ ഡെപ്തുകളാണ് എന്ത്, ആദ്യത്തത് 1.25 മീറ്റർ, അതായത് ഇതിപ്പോൾ 1.25 ആണെങ്കിൽ അടുത്ത 50 മീറ്റർ കഴിഞ്ഞിട്ടുള്ള 1.1, അങ്ങനെ ഓരോ ഇൻ്റർവെൽസിൽ, അതായത് 50 മീറ്റർ ഇൻ്റർവെൽസിൽ ഓരോ ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ എന്താണ്, വിഡ്ത് ഓഫ് ദി റോഡ് എംബാക്ക്മെൻറ്റ് തന്നിട്ടുണ്ട്. വിഡ്ത് ഓഫ് റോഡ് എംബാക്ക്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് വിഡ്ത് ഓഫ് റോഡ്, അത് ഇത്രയും തന്നിട്ടുണ്ട്, 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന സൈഡ് സ്ലോപ്സ് 2:1 ആണ്. സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ഇതിൻ്റെ സ്ലോപ്പാണ്, അതായത് ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ റേഷ്യോയിലുള്ളതാണ് ഇത് തന്നിരിക്കുന്നത്, 2:1. ഇനി നെക്സ്റ്റ് കമ്പ്യൂട്ട് ദി ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ബൈ പ്രിസ്മോയിഡൽ ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിസ്മോയിഡൽ ഫോർമുല എന്താണെന്ന് ആദ്യം അറിയണം. പ്രിസ്മോയിഡൽ ഫോർമുല വോളിയം കാൽക്കുലേഷനുള്ള ഫോർമുല ഇതാണ്, L/3 × A1+AN+4 × even areas+2 × odd areas. ഇതിൽ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഇൻ്റർവെല്ലാണ്. ഇവിടെ എത്രയാണത്, 50 മീറ്ററാണ്. ഓക്കെ, എ വൺ എന്ന് പറയുന്ന ഫസ്റ്റ് ഏരിയ, എ എൻ എന്ന് പറയുന്ന ലാസ്റ്റ് ഏരിയ, പിന്നെ നമുക്ക് എന്താ ഇൻ ബിറ്റ്വീൻ എന്തുണ്ടാവും, കുറേ ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ എന്താ A1, A2, A3, A4, A5 അങ്ങനെ പോവില്ലേ. അപ്പം എ വണ്ണ് ഫസ്റ്റ് ഏരിയ, എ എന്ന് പറയുന്ന ലാസ്റ്റ് ഏരിയ. അപ്പം ഇൻ ബിറ്റ്വീൻ ഉള്ള ഓഡ് ഏരിയാസുകൾ സമ്മ് ചെയ്യുക, അതിനെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഈവൻ ഏരിയാസ് സമ്മ് ചെയ്യുക, അതിനെ 4 മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു BD+ND² ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ളത്, അതിൽ പ്രിസ്മോഡൽ ഫോർമുല, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നോക്കുക, നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, BD+ND² ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏരിയ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, BD1+ND1² അതായത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ്റെ ഡെപ്ത് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. വിഡ്ത്ത് സെയിം തന്നെയാണ് എല്ലാ സെക്ഷനിലും. അപ്പം വിഡ്ത്ത് എത്ര തന്നെയായിരിക്കും, 10 മീറ്റർ തന്നെയായിരിക്കും. ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്, 1.25 ആണ് ഫസ്റ്റ് കേസിൽ. അപ്പം 10 × 1.25, 1 × N ആണ് എന്ത്, നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് എൻ ഹൊറിസോണ്ടലിന് 1 മീറ്റർ വെർട്ടിക്കൽ, അതായത് നമ്മൾ ഒരു എൻ എന്ന് ഉദ്ദേശിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇപ്പം 5 മീറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പോകുമ്പോൾ 1 മീറ്റർ അത് മുകളിലോട്ട് ഉയരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1 × N എന്ന് ഉദ്ദേശിക്കുന്നത് 1 വെർട്ടിക്കൽ × N ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, അപ്പം ഇവിടെ എൻ എത്രയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്, 2 അല്ലേ, 2:1 ആണ്. അതുകൊണ്ട് ഇവിടെ എൻ എന്ന് പറയുന്നത് 2. അപ്പം 2 × D1 എന്ന് പറയുന്നത് എത്രയായിരുന്നു, 1.25 ആണ്, 1.25² എന്നാണ് കേട്ടോ. ഇതിവിടെ മിസ്റ്റേക്ക് ആയതാണ്. അപ്പം എന്താണ്, B × D1+N × D1² അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഏരിയ കിട്ടും. ഇനി A2 എന്ന് പറയുന്നത് അതുപോലെ തന്നെ B × D2 വാല്യൂ എത്രയാണോ അത് ഇടുക, +N × D2² ഇടുക, അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഏരിയ കിട്ടി. ഇനി തേർഡ് എന്ന് പറയുന്നത് എന്താണ്, ആ
ഇവിടെ ഡി ത്രീ ഓരോന്നിൻ്റെയും ഏരിയയിലും ഡിയുടെ വാല്യൂ മാത്രം മാറ്റിയിട്ട് കൊടുക്കുക, നിങ്ങൾക്ക് എല്ലാ ഏരിയാസും കിട്ടും. അപ്പം എന്നിട്ട് എന്ത് ചെയ്യാം, 50/3 ഇൻറ്റു ഫസ്റ്റ് ഏരിയ ഇൻറ്റു ലാസ്റ്റ് ഏരിയ പ്ലസ് 4 ഇൻറ്റു ഈവൻ ഏരിയാസ്, ഈവൻ ഏരിയാസ് ഇതിൽ നിന്ന് എടുക്കുക, അത് സം ചെയ്യുക, ഇൻറ്റു 4 ചെയ്യുക, പ്ലസ് 2 ഇൻറ്റു ഓഡ് ഏരിയാസ് എടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, വോളിയം കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഇക്വേഷൻ നിങ്ങൾ അറിയണം, അതായത് രണ്ട് ഇക്വേഷനാണ് അറിയേണ്ടത്, ഒന്ന് ഏരിയൻ്റെ ഇക്വേഷനും പിന്നെന്താണ് ഈ പ്രിസ്മോഡൽ ഫോർമുലയും നിങ്ങൾ അറിയണം. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.